ശാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ വിചിന്തനത്തിനായി ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13:3. പശ്ചത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പശ്ചാത്താപം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ കലാപങ്ങൾ നടക്കുന്നത്, ഒത്തിരിയേറെ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നത്. അനേകായിരങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങളിലൂടെയോ മറ്റ് പ്രശ്നങ്ങളിലൂടെയോ ഒക്കെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്. അനേകം നിരപരാധികൾ മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ നോക്കി ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് അരുൾ ചെയ്യുകയാണ്, പശ്ചത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നശിക്കപ്പെടാതിരിക്കുവാനായിട്ട് പശ്ചത്തപിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള പാപമാകാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്കാ തിരുസഭ കുമ്പസാരമെന്ന കൂതാശയിലൂടെ പാപങ്ങൾ മോചിക്കുവാനായിട്ട് യേശു ക്രിസ്തു നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാപങ്ങൾ മോചിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയാം, ഹാലേലൂയാം. അപ്പസ്തോല പ്രവർത്തനം 3:19 നാം ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, നമ്മുടെ പാപങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കടന്നു വരുവാനായിട്ട് പശ്ചത്തപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് ദൈവാത്മാവ് ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയാം, ഹാലേലൂയാം. പലപ്പോഴും നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ രോഗികളായി മാറുന്ന അവസ്ഥ, പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തന പുസ്തകം 32:3 കാണുന്നു, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. അതേ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഞാൻ ഏറ്റുപറയാതിരിക്കുമ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചു പോകുന്ന അവസ്ഥ, എൻ്റെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പറയുക, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി, ഞാൻ രോഗിയായി മാറി എന്ന അവസ്ഥ കാണുകയാണ്. വീണ്ടും ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിന്റെ പാപങ്ങളാണ്. അവിടുത്തെ മുഖം നിന്റെ പാപങ്ങൾ മൂലം
ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. അതിനാൽ അവിടെ നിന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് അവിടുന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ പലപ്പോഴും അവിടുത്തെ മുഖം നമ്മളിൽ നിന്ന് മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, നമ്മുടെ പല പ്രാർത്ഥനകളും ദൈവിക തിരുസന്നിധിയിലേക്ക് എത്തുന്നില്ലെങ്കിൽ, തിരുവചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്, അതൊരു പക്ഷേ നമ്മുടെ പാപങ്ങൾ മൂലമായിരിക്കാം. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ പാപിയൊന്നുമല്ല, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ നമ്മെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. കത്തോലിക്ക തിരുസഭയിലുള്ള മക്കളൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 8-9 തിരുവചനം ഇങ്ങനെ പറയുകയാണ്, നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. വീണ്ടും തിരുവചനം പറയുന്നു, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവമക്കളോട് സംസാരിക്കുകയാണ്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാവുകയാണെങ്കിൽ, ദൈവം കാരുണ്യവാനായതുകൊണ്ട് സ്നേഹവാനായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാവിധ പാപങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങനെ നമുക്ക് പാപമോചനം പ്രാപിക്കാൻ സാധിക്കും? അനുതാപമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം, പശ്ചാത്താപം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളെ ഓർത്തുകൊണ്ട് മനസ്താപപ്പെടണം. വീണ്ടും കത്തോലിക്ക തിരുസഭയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുംഭസാരമെന്ന കൂതാശയിലേക്ക് നാം കടന്നു വരിക. കുംഭസാരമെന്ന കൂതാശയിലൂടെ പാപമോചനം നാം പ്രാപിക്കണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് നാം കുംഭസാരിക്കുക? മറ്റ് വിശ്വാസികളൊക്കെ പറയാറുണ്ട്, എന്തിന് നമ്മൾ കുമ്പസാരിക്കണം? കാരണം വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, അത് മനുഷ്യനായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് നമ്മൾ വൈദികരോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുക? എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുവാനായിട്ട് പള്ളിയിൽ പോയി വൈദികനോട് ഈ പാപങ്ങൾ ഏറ്റുപറയുക, മറ്റുള്ളവരോട് നമ്മുടെ ഈ പാപങ്ങൾ ഏറ്റുപറയുക? ഒരുപക്ഷേ വിമർശനത്തോടുകൂടി ഈ തിരുവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ വിമർശനം കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയിലൂടെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെ ബൈബിളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവമായ കർത്താവ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അധികാരം നൽകുകയാണ്, പാപം മോചിക്കുവാനുള്ള അധികാരം നൽകുകയാണ്. കുമ്പസാരമെന്ന കൂതാശ സ്ഥാപിച്ചത് യേശു ക്രിസ്തുവാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് ശ്ലീഹായ്ക്ക് കർത്താവായ ഈശോ ഈ അധികാരം നൽകുകയാണ്. മാർപ്പാപ്പ മെത്രാന്മാർക്കും മെത്രാന്മാർ വൈദികർക്കും ഈ അധികാരം കൈമാറ്റം ചെയ്യുന്നു. കത്തോലിക്ക തിരുസഭയുടെ 2016 വർഷത്തെ പാരമ്പര്യത്തിൽ നമുക്ക് ഈ അധികാര കൈമാറ്റങ്ങൾ, ഈ കൂതാശയുടെ മാഹാത്മ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അവിടെ നാം കാണുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് യേശുനാഥൻ വിശുദ്ധ പത്രോസ് ശ്ലീഹായെ അധികാരപ്പെടുത്തുകയാണ്, ആദ്യത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ താക്കോലുകൾ യേശുനാഥൻ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ് ശ്ലീഹായ്ക്ക് കൈമാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ.
ഇവിടെ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹാലലുയാം, 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 ഹാലലുയാം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും നമ്മൾ തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 തിരുവചനത്തിൽ എല്ലാ അപ്പസ്തോലന്മാർക്കും ഈ അധികാരം യേശു നൽകുകയാണ്. തിരുവചനം ഇങ്ങനെയാണ് പറയുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഒരു വ്യക്തിയോടല്ല, ഒരു അപ്പസ്തോലനോടല്ല പറയുക, എല്ലാ അപ്പസ്തോലന്മാരോടുമായി യേശുനാഥൻ പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങളീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുംഭസാരമെന്ന കൂദാശ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. പാപം മോചിക്കാനുള്ള അധികാരം, അതിനുള്ള ശക്തി ദൈവമായ കർത്താവ് ഈശോമിശിഹ അപ്പസ്തോലന്മാർക്ക് നൽകുന്ന തിരുവചനങ്ങളാണ് നാം ഇവിടെ ധ്യാനിച്ചിരിക്കുക. അപ്പം നമുക്ക് ഒരു സംശയവും വേണ്ട, മറ്റാര് പറഞ്ഞാലും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന വിമർശനാൽഗമായ ആ തിരുവചനം ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ വിമർശിക്കുമ്പോൾ, വൈദികരോട് കുമ്പസാരിക്കുവാനായിട്ട് പോകണ്ട എന്ന് ഒക്കെ പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങൾ നമ്മൾ അനുസ്മരിക്കണം. യേശുനാഥൻ അപ്പസ്തോലന്മാർക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഈ അധികാരമാണ് മാർപ്പാപ്പ മെത്രാന്മാർക്കും മെത്രാന്മാർ വൈദികർക്കും നൽകുന്ന ഈ അധികാരമാണ് കുമ്പസാരമെന്ന കുദാശയിലൂടെ പാപം മോചിക്കുവാനായിട്ട് ഇന്ന് സഭയിലുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ, മറ്റു വിശ്വാസികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, പാപങ്ങൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി, യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞാൽ മതി, വൈദികരോട് കുമ്പസാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ, ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ഉത്തരം കൊടുക്കാൻ ഓരോ കത്തോലിക്ക മതവിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് അധികാരം നൽകി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകപ്പെടുത്തി അവർക്ക് അധികാരം നൽകിയിരിക്കുന്നതാണ് പാപങ്ങൾ മോചിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:22-23 തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ദൈവമായ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുക. അവർക്ക് ആത്മാവിൻ്റെ ശക്തി നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്യുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവായ ഈശോമിശിഹ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. ഈ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപമാണോ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുക അത് ക്ഷമിക്കപ്പെടാതിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ അധികാരമാണ് ഇന്ന് കത്തോലിക്കാ തിരുസഭയിൽ വൈദികരിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനായിട്ട് ഇതാ കത്തോലിക്ക തിരുസഭയിൽ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ഈ കരുണയുടെ വർഷം പാപം മോചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പശ്ചത്തപിച്ച് അനുതപിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കർത്താവിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ട് കൂടെ കൂടെ കുമ്പസാരിക്കുവാനായിട്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട്, കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കും. പ്രൈസ് ദ ലോർഡ്. ഹാലലുയാം, ഹാലലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 1422, 1423, 1424, 1425, 1426 എന്ന ഖണ്ഡികകളിൽ ഈ കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
മാനസാന്തരത്തിൻ്റെ കുദാശയെന്നും അനുതാപത്തിൻ്റെ കുദാശയെന്നും ഏറ്റുപറച്ചിലിൻ്റെ കുദാശയെന്നും ക്ഷമിക്കലിൻ്റെ കുദാശയെന്നും അനുരഞ്ജനത്തിൻ്റെ കുദാശയെന്നും മതബോധന ഗ്രന്ഥം വിശുദ്ധ കുമ്പസാരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ ഈ വലിയ കാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ടു, പശ്ചത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നാശത്തിലേക്ക് വീഴാതിരിക്കുവാനായിട്ട്, ഈ നാശത്തിലൂടെ നാം വീണു പോയി നാം സ്വയം നശിക്കാതിരിക്കുവാനായിട്ട് ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഏക മാർഗമാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം സ്വീകരിച്ച് തമ്പുരാനിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1461 ഖണ്ഡിക ഇങ്ങനെ പറയുകയാണ്: അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ക്രിസ്തു അപ്പസ്തോലന്മാരെ ഭാരമേൽപ്പിച്ചതുകൊണ്ട് അവരുടെ അനന്തരഗാമികളായ മെത്രാന്മാരും മെത്രാന്മാരുടെ സഹപ്രവർത്തകരായ വൈദികരും ഈ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുന്നു. യഥാർത്ഥത്തിൽ മെത്രാന്മാർക്കും വൈദികർക്കും തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പാപങ്ങളും മോചിക്കാൻ അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. തിരുസഭയിൽ കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും നാമത്തിൽ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം യേശുമിശിഹ നൽകിയതാണെന്ന് ഇവിടെ മതബോധന ഗ്രന്ഥം ഉറപ്പിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാ. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന 266 മാർപ്പാപ്പമാരും അനേകം സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഈ കൂദാശയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കുമ്പസാരമെന്ന കൂദാശ കൂടെ കൂടെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചുകൊണ്ട് ശിക്ഷയിൽ നിന്ന്, നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. സങ്കീർത്തന പുസ്തകം 32:1 നാം ഇങ്ങനെ വായിക്കുന്നു: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ലോട്ടറി അടിച്ചാൽ അല്ലെങ്കിൽ വലിയ ഒരു ജോലി കിട്ടിയാൽ അവർ ഭാഗ്യമുള്ളവരായി മാറി. പ്രിയപ്പെട്ടവരെ, എന്നാൽ തിരുവചനം ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ 32:1 അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായി മാറുവാനായിട്ട്, ദൈവിക തിരുസന്നിധിയിൽ ഭാഗ്യമുള്ളവരായി ജീവിക്കുവാനായിട്ട് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുതപിച്ചുകൊണ്ട് പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ഈ കരുണയുടെ വർഷം ദൈവത്തിൻ്റെ കാരുണ്യം കൂടുതൽ സ്വീകരിക്കുവാനായിട്ട്, ഈ കുമ്പസാരം എന്ന കൂദാശ കൂടെ കൂടെ സ്വീകരിക്കുവാനായിട്ട്, വിശുദ്ധ കുർബാനയിലൂടെ യോഗ്യതയോടെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:13 ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. എന്തുകൊണ്ടാണ് ഈ തിരുവചനം നമ്മൾ കാണുക? പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ അനുതാപം ഉണ്ടാകുമ്പോൾ അവർ വസ്ത്രം കീറുകയാണ്, ചാരം പൂശുകയാണ്, ചാരത്തിലിരിക്കുകയാണ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ്: നിന്റെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. എന്നാൽ നിങ്ങളുടെ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ അവിടുന്ന് സദാ സന്നദ്ധനുമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്കൊരാ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുവചന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ എനിക്കറിയാം. 10-30 വർഷമായിട്ട് നടുവേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്.
ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയതാണ്, ഒത്തിരിയേറെ മരുന്ന് കഴിച്ചു, ഒരുപാട് വൈദ്യരെ കണ്ടു, ഡോക്ടർമാരെ കണ്ടു, എന്നിട്ടും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു കൗൺസിലറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കുമ്പസാരിക്കുവാനായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെന്നു. അത് പള്ളിയിൽ കുമ്പസാരിപ്പിക്കുന്ന സമയമൊന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം അച്ഛൻ്റെ പള്ളിമേടയിൽ ചെന്ന് അച്ഛനെ കണ്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അദ്ദേഹം അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മണിക്കൂറോളം അദ്ദേഹം കുമ്പസാരിച്ചു എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും ആ വൈദികൻ്റെ പക്കല് കർത്താവിൻ്റെ പ്രതിനിധിയായി കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ആ വൈദികനോട് ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ആ വൈദികൻ്റെ ആശീർവാദം സ്വീകരിച്ച്, പാപമോചനവും സ്വീകരിച്ചുകൊണ്ട് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വർഷങ്ങളായി അനുഭവിച്ചിരുന്ന ആ നടുവേദന അദ്ദേഹത്തെ വിട്ടുമാറി. ഇന്നും അദ്ദേഹം എല്ലാ മാസങ്ങളിലും കുമ്പസാരിക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. നാളെ ഇതുവരെയായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ആ രോഗത്തിൻ്റെ പീഡകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി എന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നു. നശിക്കാതിരിക്കാൻ, നാം പാപത്തിൽ വീഴാതിരിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ കുമ്പസാരം എന്ന കൂദാശ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കത്തോലിക്കാ മതവിശ്വാസത്തിലുള്ള എല്ലാവരും ഈ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ദൈവാത്മാവ് ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം പ്രാപിക്കുവാനായി നമുക്കോരോരുത്തർക്കും കൃപ ലഭിക്കുവാനായിട്ട് ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് യോജിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പൊടിയായ മർത്യന്റെ കൂടെ വാഴാ, ധാന്യ പൊടിയായി നീ മറഞ്ഞു. പൊടിയായ മർത്യന്റെ കൂടെ വാഴാ, ധാന്യ പൊടിയായി നീ മറഞ്ഞു. വിശ്വാസദീപ്തിയാ ദർശിച്ചിടാൻ വിശ്വപ്രദീപമേ നിന്റെ രൂപം, വിശ്വാസദീപ്തിയാൽ ദർശിച്ചിടാൻ വിശ്വപ്രദീപമേ നിന്റെ രൂപം. നിത്യസ്തുതിക്കേറ്റം യോഗ്യനെ നിത്യേനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേരിയും സ്നേഹമേ. ആരാധന സ്തുതി സ്തോത്രം നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ നിത്യേനാം ും സ്നേഹമേ. ആരാധന സ്തുതി സ്തോത്രം. പുതുജീവനായെന്നിൽ ശാന്തി നൽകാ, ചുടുനിണ ജലധാര നീ ചൊരിഞ്ഞു. പുതുജീവനായെന്നിൽ ശാന്തി നൽകാ, ചുടുനിണ ജലധാര നീ ചൊരിഞ്ഞു. എവിടെയും നിൻ സ്നേഹം കൃപയേ ഇടേണേ തമ്പുരാനേ, എവിടെയും നിൻ സ്നേഹം നൽകിടുവാ കൃപയേ ഇടേണേ തമ്പുരാനേ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ.